എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു ഉദ്ഘാടന പ്രഭാഷണത്തിന്റെ സമയം അല്ല, പ്രോട്ടോകോൾ അനുസരിച്ച് അവർ വിളിച്ചപ്പോ മുമ്പിൽ ഒന്ന് വന്നു നിന്നു എന്ന് മാത്രം. ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ രാവിലെ തുടങ്ങിയ ആ റാലി വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകൾ തന്നെ. അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം ഈ റാലിയിൽ പങ്കെടുക്കുകയും അത് തുടക്കം മുതൽ അവസാനം വരെ അവർ അതിന് സന്നിഹിതരായി അതിൽ അണിചേരുകയും ചെയ്തു. റാലിക്ക് വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരണവും നൽകി അല്ലാഹു തആല ഈ ഐക്യം തരട്ടെ. വല്ലാത്തൊരു സന്തോഷമുള്ള രംഗമാണ് ഇനി കാണുകയുണ്ടായത്. ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതിന്റെ വിജയം തുടക്കം മുതൽ അവസാനം വരെ ഇതിന് ആളുകൾ ഉണ്ടായിരുന്നു, അതും വളരെ ഒരുമയോടുകൂടെ സന്തോഷത്തോടുകൂടെ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഒരുപോലെ ആളുകൾ എന്നതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികളുടെ പരിപാടി. നമ്മൾ ഈ തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഒന്നും കൂടുതലായി പറയുന്നില്ല, നമ്മുടെ കുട്ടികളുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആദ്യവും അവസാനവുമായി നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു കാര്യം, തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ പരിപാടിയിൽ ഉണ്ടാവണം. തൻ്റെ കുട്ടീൻ്റെ പരിപാടി കഴിഞ്ഞാൽ ആ കുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്, ഉണ്ടാവുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ കുട്ടിയുടെ പരിപാടിയും ഓരോ നമ്പർ പ്രകാരമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ കുട്ടികളുടെ പരിപാടിയും ഒരു സമയത്ത് നടത്താൻ കഴിയില്ലല്ലോ. മുതൽ 4, 5, 6, 7 ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ, ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ടാണ് ഈ ദഫും മറ്റു പരിപാടികളൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്തെങ്ങനെ പറയാൻ കാരണം ചോദിച്ചാൽ, ഞാൻ അടുത്ത വർഷം ഇൻഷാല്ലാ ജയിച്ചു പോകുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ദഫ് മുറിഞ്ഞു പോകാൻ പാടില്ല, അറിവുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവണം. അതിനു വേണ്ടി ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ മാത്രമല്ല, ഇതുവരെ ഒന്നും ഇതുവരെ കളിക്കാത്ത കുട്ടികളും ദഫിന് പാട്ട് പോലും പാടാത്ത കുട്ടികളാണ് ഇപ്പൊ പുതിയ കുട്ടികളാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോ ചില ചില പാകപ്പിഴകളൊക്കെ വന്നേക്കാം, അതൊക്കെ നമ്മൾ ക്ഷമിക്കണം. കാരണം ഇൻഷാല്ലാ ഈ ഒരു വർഷം അങ്ങനെ ഉണ്ടാവും, കാരണം പുതിയ കുട്ടികൾ അതിന് തയ്യാറാക്കിയതാണ്. ഇനി അടുത്ത വർഷം കൊട്ടറിയുന്ന കുട്ടികളായിരിക്കും. ഈ വർഷം വന്നപ്പോ തന്നെ കുട്ടികൾക്കൊന്നും കൊട്ടാൻ അറിയില്ല, അത് പഠിപ്പിക്കാൻ ഒരുപാട് ദിവസങ്ങള്. പിന്നെ ദിവസങ്ങൾ പോകുന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ജന്മദിന മാസം കൂടി സമാഗതമായിരിക്കുകയാണല്ലോ. ഈ പുണ്യമാസത്തിൽ അസാസുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥി സംഘവും ചേർന്നൊരുക്കിയ നബിദിന പരിപാടിയിലാണ് നാം എല്ലാവരും സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഒരുമിച്ച് കൂടലിനെ മഹത്തായ ഒരു സ്വാലിഹായി നാഥൻ
സ്വീകരിക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. പ്രവാചക ജന്മത്തിന്റെ വസന്തം വിരിഞ്ഞ് 1497 സംവത്സരങ്ങൾ പിന്നിടുന്ന ഈ സമയത്ത് തിരുജന്മം നടന്ന 1.5 സഹസ്രാബ്ദം പിന്നിടുമ്പോൾ പ്രവാചക ജന്മത്തിന്റെ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സദസ്സുകളും പ്രാർത്ഥനാ സംഗമങ്ങളും ഈ പുണ്യമാസത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രവാചക ജീവിതത്തിന്റെ സന്ദേശങ്ങളുടെ പ്രസക്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം പ്രവാചക പ്രകീർത്തന സദസ്സുകൾ ഒരുക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് ഈ പുണ്യമാസത്തിൽ ചെയ്തു തീർക്കാനുള്ള ഏറ്റവും ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു കൊച്ചു കഥ പറയട്ടെ. പണ്ട് പണ്ട് മക്കയിൽ അബുജഹൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥകാരൻ പറയാം. ഒരിക്കൽ നബി തങ്ങളും സഹാബികളും ഒരു സദസ്സിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതുമായി ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കണ്ട പ്രവാചകർ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, യാ റസൂലുള്ളാ, എന്തിനാണ് എഴുന്നേറ്റ് നിന്നത്? അതൊരു ജൂത മനുഷ്യന്റെ മയ്യത്തല്ലേ? ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ജൂതനാണെങ്കിലും അയാളും ഒരു മനുഷ്യനല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നബിയിലെ ആശംസകൾ. അസ്സലാമു അലൈക്കും. റസൂലിന്റെ കണ്ണിൽ കാണാനായി, കണ്ണിൽ കാണാനായി പുണ്യമാദീന തുറന്നു പൂർണ്ണ നീലപ്പൂ തിളങ്ങും ബോധിശപ്പൂ താഹബിയെ നേരിൽ കാണാനായി, നേരിൽ കാണാനായി ചെന്നിടണം വിധിയേകണം നാദ, വിധിയേകണം നാദ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.